നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെ നാല് പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ക്വാഡ് സഖ്യം അടുത്ത വാരം വാഷിംഗ്ടണിൽ യോഗം ചേരാനിരിക്കെ ചൈനയെ ഈ കൂട്ടായ്മ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ചൈനയുടെ വൈരികളായ ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും ഉൾപ്പെടുന്ന സഖ്യത്തിൻ്റെ നീക്കങ്ങൾ ചൈനയുടെ താല്പര്യങ്ങൾക്ക് വിഘാതമാകുമെന്ന് ചൈനയ്ക്കറിയാം. ചൈനയുടെ അധിനിവേശ താല്പര്യവും വാണിജ്യ താല്പര്യവും വെട്ടിപ്പിടിക്കുവാനുള്ള ത്വരയും ഇന്ന് ലോകരാജ്യങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇതിനെ ചെറുക്കുവാനുള്ള ലോകരാജ്യങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാണ്. ഇന്ത്യൻ മണ്ണിൽ അധിനിവേശം നടത്തുവാൻ ശ്രമിക്കുകയും ഇന്ത്യയെ വളഞ്ഞ് അയൽരാജ്യങ്ങളിൽ സ്വന്തം കോളനികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന ചൈനയ്ക്ക് ചുട്ട മറുപടി കൊടുക്കുകയാണ് ലോകശക്തികളെ അണിനിരത്തിയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും ഇന്ത്യ ചെയ്യുന്നത്. അത്തരമൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്വാഡ് സഖ്യം നിലവിൽ വന്നത്. ജപ്പാൻ, ഓസ്ട്രേലിയ, US, ഇന്ത്യ എന്നീ നാല് രാഷ്ട്രത്തലവന്മാരാണ് അടുത്ത ആഴ്ച യോഗം ചേരാനിരിക്കുന്നത്. തുടക്കം മുതലേ ക്വാഡിനോട് ചൈനയ്ക്ക് എതിർപ്പാണുള്ളത്. കാരണം ക്വാഡ് ഇൻഡോ പസഫിക് സമുദ്രതീരത്തും ദക്ഷിണ ചൈന കടലിലുമുള്ള ചൈനയുടെ ആധിപത്യത്തിനെതിരെ പൊരുതുവാനാണ് രൂപീകരിച്ചത് തന്നെ. ക്വാഡ് യോഗം മൂന്നാമതൊരു രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുണ്ടാകരുത് എന്നാണ് ചൈന പറയുന്നത്. ചൈനയും പാകിസ്ഥാനും പിന്നിൽ നിന്ന് കളിക്കുന്ന താലിബാൻ സർക്കാർ മറ്റൊരു രാജ്യത്തെ ലക്ഷ്യം വെക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് ഇന്ത്യ നൽകിയ താക്കീതിനെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ചൈനയുടെ മുന്നറിയിപ്പ്. അതാണ് ചൈനയുടെ അഭിപ്രായ പ്രകടനം. September 24 വാഷിംഗ്ടണിൽ വെച്ചാണ് ക്വാഡ് യോഗം ചൈനയ്ക്കെതിരെ ശീതയുദ്ധം നടത്തുക എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ സംഘമാണ് ക്വാഡ് എന്നാണ് ചൈനയുടെ തുടക്കം മുതലേയുള്ള ആക്ഷേപം. ഇക്കുറി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ക്വാഡ് രാജ്യങ്ങളുടെ നേതാക്കൾക്ക് US പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ആതിഥ്യമരുളുന്ന വാഷിംഗ്ടണിൽ നിന്നുള്ള പ്രഖ്യാപനമാണ് ചൈനയെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നത്. ക്വാഡ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ എന്നിവർ സംബന്ധിക്കുന്നുണ്ട്. September 21 വാഷിംഗ്ടണിൽ നടന്ന ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി യോഗവും നടക്കുന്നുണ്ട്. അതിനെ US പ്രസിഡന്റ് ജോ ബൈഡനാണ് അഭിസംബോധന ചെയ്യുന്നത്. പുതിയ സഖ്യങ്ങളിലൂടെ ഇൻഡോ പസഫിക് മേഖലയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നതെന്ന് ബൈഡൻ പറഞ്ഞു. കോവിഡ് പ്രതിസന്ധി, കാലാവസ്ഥാ വ്യതിയാനം, ആധുനിക സാങ്കേതിക വിദ്യകൾ, അതുപോലെ ഇൻഡോ പസഫിക് മേഖല സ്വതന്ത്രമാക്കുകയും തുറന്നിടുകയും ചെയ്യുന്നത് സംബന്ധിച്ച വിഷയങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൗസ് വക്താവ് വ്യക്തമാക്കി. മറ്റ് രാജ്യങ്ങളുടെ അവകാശങ്ങളെ അവഗണിച്ചുകൊണ്ട് തെക്കൻ ചൈന കടലിൽ ചൈന അവകാശമുന്നയിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ യോഗത്തിന് അതീവ പ്രാധാന്യമുണ്ടെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. മേഖലയിലെ തീരദേശ രാജ്യങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസ് വക്താവ് പറയുന്നത്. നിലവിൽ വിയറ്റ്നാം, ബ്രൂണൈ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ചൈന, തായ്വാൻ എന്നീ രാജ്യങ്ങളാണ് തെക്കൻ ചൈന കടലിൽ അവകാശമുന്നയിക്കുന്നത്. ചൈനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം മോശമായ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയ്ക്ക് സഹായം ലക്ഷ്യമിട്ട് അമേരിക്കയും ഓസ്ട്രേലിയയും ഉൾപ്പെടുന്ന പുതിയ സഖ്യം ഔക്കസ് എന്ന പേരിൽ നിലവിൽ വന്നു. ഇൻഡോ പസഫിക് മേഖലയിൽ സുസ്ഥിരമായ സമാധാനം ആവശ്യമാണെന്നാണ് ഔക്കസ് സഖ്യം വിശ്വസിക്കുന്നതെന്ന് ജോ ബൈഡൻ പറഞ്ഞു. ചൈനയുടെ പേരെടുത്ത് പരാമർശിച്ചില്ലെങ്കിലും മേഖലയിലെ ചൈനയുടെ അമിതമായ ആഗ്രഹങ്ങൾക്ക് വിലങ്ങിടുക എന്നത് തന്നെയാണ് ഈ സഖ്യത്തിന്റെ ഉദ്ദേശമെന്ന് വ്യക്തമാക്കുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിൽ ചെയ്തതുപോലെ 21-ാം നൂറ്റാണ്ടിലും ഭീഷണി നേരിടുവാൻ വിപുലീകരിച്ച സഖ്യം പ്രാപ്തമാണെന്ന് ബൈഡൻ പറഞ്ഞു. പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെ നാല് രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന ക്വാഡ് യോഗത്തിനെതിരെ ചൈന ക്വാഡ് യോഗം ഒരിക്കലും മൂന്നാമതൊരു രാഷ്ട്രത്തെ ലക്ഷ്യം വെക്കരുതെന്നും അതിന്റെ താല്പര്യങ്ങളും ഉപദ്രവിക്കുന്ന ഒന്നായി മാറരുതെന്നും ചൈനയുടെ വിദേശകാര്യ വക്താവ് ആവശ്യപ്പെട്ടു. ക്വാഡ് യോഗത്തെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞ ഒരു ലേഖകനോട് ചൈനയുടെ വിദേശ വക്താവ് സാവോ ലിജിയൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്വാഡ് ഒരിക്കലും മൂന്നാമതൊരു രാജ്യത്തെ ലക്ഷ്യം വെക്കരുത്. എല്ലാ പ്രാദേശിക കൂട്ടായ്മയും കാലത്തിൻ്റെ രീതിക്കൊത്ത് മുന്നോട്ട് പോകണം. പ്രദേശത്തെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും സഹകരണവും വളർത്തുന്നതിന് ഉപകാരപ്പെടണം. മൂന്നാമതൊരു രാജ്യത്തെയോ അതിൻ്റെ താല്പര്യങ്ങളെയോ ഉപദ്രവിക്കുന്ന ഒന്നാകരുത് എന്ന് ലിജിയൻ പറഞ്ഞു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.